അല്ലാഹു അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവനുദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്തു തരാനും കഴിയില്ല. അപ്പോൾ ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് പല തെറ്റുകളും നമ്മൾ ഒഴിവാക്കുന്നു, അതേസമയം അള്ളാഹു കാണുന്നു എന്നതോ അള്ളാഹു അറിയുന്നു എന്നതോ നാം തീരെ ചിന്തിക്കുന്നില്ല. ഈമാനില്ലാത്തവന്റെ ഒരു അവസ്ഥയല്ലേ അത്? നാം എപ്പോഴും ചിന്തിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നതല്ലേ. അവനറിയാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുവെന്ന് കൂടെയുള്ള ശിഷ്യന്മാർക്ക് തോന്നി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ച് ഓരോ കോഴികൾ ഏൽപ്പിച്ചു. ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അറുത്തുകൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടു. എല്ലാവരും കോഴിയും വാങ്ങിപ്പോയി. എല്ലാവരും അറുത്തുകൊണ്ടുവന്നു. ഈ ഒരു ശിഷ്യൻ മാത്രം കോഴി അറുക്കാതെ കൊണ്ടുവന്നു. എന്താണ് മോനെ അറുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ അറുക്കാതെ കൊണ്ടുവന്നത്? ഉസ്താദേ, ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നു നോക്കി ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുക്കണമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഞാൻ പല സ്ഥലങ്ങളും പോയി നോക്കി, എവിടെ ചെന്നാലും എന്റെ റബ്ബ് കാണുന്നു. അവൻ കാണാതെ അറുക്കാൻ ഒരിടവും കിട്ടിയില്ല. അതിനാൽ അറുക്കാതെ ഞാൻ കോഴി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ശിഷ്യനോട് ഞാൻ കൂടുതൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അതിന്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടോ? ആ ചെറുപ്പക്കാരൻ ഏത് സമയത്തും ചിന്തിക്കുന്നത് എന്റെ രഹസ്യവും പരസ്യവും വേറെ വ്യക്തികളാരും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എന്റെ റബ്ബ് കേൾക്കുന്നുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഈ ഒരു ചിന്ത നമ്മുടെ കൽവിൽ വേണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലീമാണ് എന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് നടപടി സ്വീകരിക്കൂല. അപ്പൊ നമുക്ക് ചിലപ്പോ തോന്നും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടും പഠിച്ചവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നേരത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ ഒരാള് പറഞ്ഞു, ഒരാള് എന്തോ ഒരു തെറ്റായ കാര്യം പ്രവർത്തിച്ചു അല്ലെങ്കിൽ തെറ്റായ കാര്യം സംസാരിച്ചു. അദ്ദേഹത്തോട് നിങ്ങളെ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു പോലും, അത് ശരിയല്ല എന്ന് പറയാൻ പറ്റൂല, അതെന്താണ്? ഞാൻ അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് അത് മോശമായിപ്പോയി എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ രൂപത്തിലൊക്കെ ചിന്തിക്കുന്ന ചിന്തകന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹലീമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്വം നിർവഹിക്കാതെ പിരിഞ്ഞുപോയ നേതാവല്ല. അവിടുന്ന് എന്തെല്ലാം തെറ്റുകളുണ്ടോ നമുക്കത് വരച്ച് കാണിച്ചു തന്നിട്ടാണ് പോയത്. എന്തെല്ലാം ശരിയുണ്ടോ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് പോയത്. നബിയുനല്ലാമീറു നഹീഫലഅഹദു അബറ ഫി ഖൗലില മിൻഹു വലാ നഅമീ.
ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ടോ അത് മുഴുവനും പഠിപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അവിടുന്ന് ജീവിതകാലത്ത് തെറ്റാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് തെറ്റ് തന്നെയാണ്, ശരിയാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ശരി തന്നെയാണ്. നമുക്ക് മറ്റൊന്നിനെ മാനദണ്ഡമാക്കി ജീവിക്കാൻ നിർവാഹമില്ല.